സൂര്യന്റെ മാതൃനക്ഷത്ര സമൂഹമാണ് ക്ഷീരപഥം. സൂര്യനെ വലം വയ്ക്കുന്ന എട്ട് ഗ്രഹങ്ങൾ, എട്ട് പ്ലാനറ്റുകളാണുള്ളത്. ഒൻപതെണ്ണം ഉണ്ടായിരുന്നു അല്ലെ, ആരായിരുന്നു ഒമ്പതാമത്തത്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പ് ലേണിംഗ് ആപ്പ്. ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോളാർ സിസ്റ്റം എന്നുള്ളതാണ്. സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്നുള്ളത്, സൗരയൂഥവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗരയൂഥം എന്നുള്ള ഒരു ഭാഗത്തു നിന്നും പല ക്വസ്റ്റ്യൻസിനും, എൽ ഡി സി എക്സാമുകൾക്കും, എസ് ഐ എക്സാമുകൾക്കും, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഒക്കെ നിരന്തരമായി ചോദ്യം കാണുന്ന ഒരു ഭാഗമാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചില പ്രത്യേകതകളൊക്കെ എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സൗരയൂഥവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സൗരയൂഥം എന്ന് പറഞ്ഞാൽ എന്താണ്, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സൂര്യനും, സൂര്യൻ സെൻറ്ററിൽ ഇരിക്കുകയും സൂര്യന് ചുറ്റും മറ്റു ഗ്രഹങ്ങൾ വലം വയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത്, ആ ഒരു സിസ്റ്റം, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യനാണ് ഈ സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം എന്ന് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ്, പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ സെൻറ്റർ സൂര്യനാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്താണ് ഈ സൂര്യ സോളാർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് എന്ന് നോക്കിയാൽ, സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങളെയെല്ലാം ചുറ്റുന്ന ഉപഗ്രഹങ്ങളും പിന്നെ ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓർക്കുക, സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ, പിന്നെ ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ എന്നിവയൊക്കെ ചേർന്നിട്ടുള്ളതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ ആരാണ്, സൂര്യനാണ് എന്ന് ഓർത്ത് വയ്ക്കുക. സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടാണ് മറ്റു ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത്. ക്ലിയർ? ഇനി ഓർക്കുക, ക്ഷീരപഥമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഗാലക്സി, മിൽക്കി വേ എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ. മിൽക്കി വേ എന്ന് പറഞ്ഞ നക്ഷത്ര സമൂഹത്തിലാണ് എന്ത് പെടുന്നത്, സോളാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, മിൽക്കി വേ അഥവാ ക്ഷീരപഥം എന്നുള്ള ഒരു നക്ഷത്ര സമൂഹത്തിലാണ് സോളാർ സിസ്റ്റം പെടുന്നത്. എന്താണിത്? നമുക്ക് ക്ഷീരപഥം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മാതൃനക്ഷത്ര സമൂഹമാണ് ക്ഷീരപഥം. ഓർക്കുക, സൂര്യൻ്റെ മാതൃനക്ഷത്ര സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ക്ഷീരപഥം അഥവാ മിൽക്കി വേ ആണെന്ന് ഓർക്കുക. മിൽക്കി വേയുടെ മറ്റൊരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ചോദിക്കാറുണ്ട്, ആൻഡ്രോമിഡ M31 എന്നാണ്. ആൻഡ്രോമിഡ M31 എന്നുള്ളതാണ് ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേര്. ഓർക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ക്ഷീരപഥത്തിൽ തന്നെ എന്താണ്, 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 10,000 കോടി നക്ഷത്രങ്ങൾ ഈ ക്ഷീരപഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ക്ഷീരപഥത്തിലുള്ള ഒരു നക്ഷത്ര സമൂഹമാണ് എന്ത്, ഒരു നക്ഷത്രമാണ് എന്ത്, സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ, സൂര്യനും സൂര്യനെ ചുറ്റിയുള്ള ഗ്രഹങ്ങളെ നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു. സോളാർ സിസ്റ്റത്തിലുള്ള ഏക നക്ഷത്രം ആരാണ്, ഓർക്കണേ, ഏക നക്ഷത്രം സൂര്യനാണ് അല്ലേ. സൂര്യനെ ചുറ്റി ബാക്കിയെല്ലാം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെയാണ്. പക്ഷേ സൂര്യൻ മാത്രമാണ് നക്ഷത്രമായിട്ടുള്ളത്. സൂര്യൻ ഉൾക്കൊള്ളുന്ന ആ നക്ഷത്ര സമൂഹം ഏതിൽ നിന്നാണ്, അല്ലെങ്കിൽ മാതൃസമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം എന്നുള്ളതാണ്. ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഗ്രഹങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ഗ്രഹത്തിനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടുകൾ പറയാം, അതിനോടൊപ്പം അതിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ക്ലിയർ? അപ്പം ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളാണുള്ളത്. സൂര്യനും സൂര്യനെ വലം വയ്ക്കുന്ന 8 ഗ്രഹങ്ങൾ, 8 പ്ലാനറ്റുകളാണുള്ളത്. 9 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ, ആരായിരുന്നു ഒമ്പതാമത്തത്? പ്ലൂട്ടോ. ഓക്കെ, പ്ലൂട്ടോയ്ക്ക് എന്ത് പറ്റി? 2006 നമ്മൾ പ്ലൂട്ടോയെ പറഞ്ഞുവിട്ടു. എങ്ങോട്ട്? ഗ്രഹങ്ങളുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് പ്ലൂട്ടോയെ നമ്മൾ എന്തിൽ നിന്ന് ഒഴിവാക്കി? സൗരയൂഥത്തിൽ നിന്നും ഒഴിവാക്കി. ഓർത്തു വയ്ക്കണേ, 2006 ആണ് ഒഴിവാക്കിയത് എന്നും ഓർത്തു വയ്ക്കുക. ക്ലിയർ?
ഓക്കെ, അപ്പം നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, സൂര്യനെ ചുറ്റുന്ന. ഇനി പ്ലൂട്ടോ പോയി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. ആ 8 ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ വലുപ്പത്തിൻ്റെ ഓർഡർ എന്താണെന്നും നമ്മൾ പറയാൻ പോവുകയാണ്. നോക്കൂ, മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധനാണ്. മലയാളം ഓർത്ത് വെക്കണേ, മലയാളം വേർഡ് തന്നെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പം ഡിഗ്രി ലെവൽ എക്സാമും കൂടെ മലയാളമാക്കാൻ പോവുകയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓർഡറൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മലയാളം ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെമിലിയർ അല്ലാത്തവർ ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ആവരുത്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധനാണ്. മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. വീനസ് ശുക്രനാണ്. ഏർത്ത് ഭൂമി അറിയാം. നെപ്റ്റ്യൂണിന് പിന്നെ നെപ്റ്റ്യൂൺ തന്നെയാണ്. യുറാനസിനും എന്ത് തന്നെയാണ്? യുറാനസ് തന്നെയാണ്. സാറ്റേൺ എന്ന് പറയുന്നതാണ് ശനി. ഓർത്തോടെ, സാറ്റേൺ, സാറ്റർഡേ, ശനിയാണ്. ജൂപ്പിറ്ററാണ് വ്യാഴം. ഓക്കെ, അപ്പം ഇത്രയുമാണ് 8 ഗ്രഹങ്ങൾ. അതിൻ്റെ വലുപ്പക്രമത്തിൽ പറയുന്നു, ഏറ്റവും വലുതാരാണ്? വ്യാഴമാണ്. വ്യാഴം, ജൂപ്പിറ്ററാണ് ഏറ്റവും വലുത്. ജൂപ്പിറ്ററിനേക്കാളും കുറച്ച് ചെറുതാണ് എന്ത്? സാറ്റേൺ എന്ന് ഓർക്കുക. സാറ്റേണിനേക്കാളും ചെറുതാണ് യുറാനസ്, അതിലും ചെറുതാണ് നെപ്റ്റ്യൂൺ, ഏർത്ത്, വീനസ്, മാർസ് ആൻഡ് മെർക്കുറി. ക്ലിയർ? സോ ഈ വലിപ്പക്രമത്തിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ പേരുകളും ഓർത്ത് വെക്കുക, മലയാളവും ഇംഗ്ലീഷും ടേം ഓർത്ത് വെക്കുക. ഇനി വലിപ്പക്രമം അല്ലാതെ നമ്മൾ ഓർക്കേണ്ടത് സൂര്യനിൽ നിന്നുള്ള അകലവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സൂര്യന് ചുറ്റും ഇങ്ങനെ വലം വെക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഇത് വലം വെക്കുന്നത് ഓരോന്നും അതിൻ്റെ ഓർബിറ്റിലാണ് വലം വെക്കുന്നത്. പക്ഷെ അത് ഓരോന്നും സൂര്യനിൽ നിന്നുള്ള അകലം വ്യത്യസ്തമാണ്. ഓരോ പ്ലാനറ്റുകളും സൂര്യനിൽ നിന്നുള്ള അകലം വ്യത്യസ്തമാണെന്ന് ഓർത്ത് വെക്കുക. അവയുടെ ആ അകലക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇത് സൂര്യനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ വലയങ്ങളുണ്ട് എന്നോർക്കുക. ഓക്കെ, ഇതിന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ വലം വയ്ക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് മെർക്കുറിയാണ്, രണ്ടാമത് വീനസ് ആണ്, പിന്നെ ഏർത്ത് ആണ്, പിന്നെ മാർസ്, അതിനുശേഷം മാർസ് ആണ്, പിന്നെ ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്റർ വ്യാഴം കഴിഞ്ഞിട്ടാണ് എന്ത്? സാറ്റേൺ ഉള്ളത്. സാറ്റേൺ കഴിഞ്ഞിട്ടാണ് യുറാനസ് ഉള്ളത്. യുറാനസ് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നെപ്റ്റ്യൂൺ ഉള്ളത്. അപ്പോൾ സൂര്യനിൽ നിന്നും ഈ ഗ്രഹങ്ങളിൽ, ഈ 8 ഗ്രഹങ്ങളിൽ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? അത് നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് മെർക്കുറിയാണ്. ഓർക്കുക, മെർക്കുറിയാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കണം. മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ക്രമത്തിലാണ് സൂര്യനിൽ നിന്നുള്ള ഈ അകലം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്ത് വെക്കാൻ ഒരു കോഡൊക്കെ ഉണ്ട്. കോഡ് വേണ്ടവർക്ക് കോഡ് പഠിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ പേരുകൾ ഓർത്ത് വെക്കാനാണെങ്കിൽ അങ്ങനെ ജസ്റ്റ് കോഡ് പറയാം. മൈ വെരി ഈസി മെത്തേഡ് ജസ്റ്റ് സീംസ് നോ യൂസ് എന്നുള്ളതാണ്. മൈ വെരി ഈസി മെത്തേഡ് ജസ്റ്റ് സീംസ് നോ യൂസ്. ഓർത്ത് വെക്കാൻ എന്താണ് മൈ? എം എസ് ഫോർ മെർക്കുറി, വി ഫോർ വീനസ്, ഇ ഫോർ ഏർത്ത് ആൻഡ് ദ നെക്സ്റ്റ് എം ഫോർ മെത്തേഡ്, എം ഫോർ മാർസ്. ഓർക്കുക, മെത്തേഡ് ഫോർ മാർസ്, ജെ ഫോർ ജൂപ്പിറ്റർ, എസ് ഫോർ സാറ്റേൺ, നോയിലെ എൻ ഫോർ നെപ്റ്റ്യൂൺ ആൻഡ് യൂസിലെ യു എസ് ഫോർ യുറാനസ്. സോ മൈ വെരി ഈസി മെത്തേഡ് ജസ്റ്റ് സീംസ് നോ യൂസ്. മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, നെപ്റ്റ്യൂൺ ആൻഡ് യുറാനസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകലത്തിൽ, സൂര്യനിൽ നിന്നും അകലത്തിലുള്ള ഓർഡർ. എന്തിൻ്റെ ഓർഡറാണ് പഠിച്ചതെന്ന് മാറിപ്പോകരുത്. സൂര്യനിൽ നിന്നുമുള്ള ഓരോ ഗ്രഹങ്ങളുടെയും അകലത്തിൻ്റെ, അകലം കൂടിക്കൂടി വരുന്നതിൻ്റെ ആ അകലത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറാണ് നമ്മൾ ഈ പറഞ്ഞ മൈ വെരി ഈസി മെത്തേഡ് ജസ്റ്റ് സീംസ് നോ യൂസ് എന്ന് പറഞ്ഞ കോഡ്. ക്ലിയർ? അപ്പോൾ ആ അകലത്തിൻ്റെ ക്രമവും ഓർത്ത് വയ്ക്കുക, വലുപ്പത്തിൻ്റെ ക്രമവും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടുകൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തേത് ബുധനാണ്. ബുധൻ അഥവാ മെർക്കുറി അല്ലേ. മെർക്കുറിയെ ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? അത് മെർക്കുറിയാണ്. ഏറ്റവും ചെറിയ ഗ്രഹം മെർക്കുറിയാണ്. സൂര്യനോട് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും എന്തു തന്നെയാണ്? മെർക്കുറിയാണ് അല്ലേ. മൈ വെരി നമ്മൾ ആദ്യത്തെ എമ്മാർക്കായിരുന്നു, മെർക്കുറിക്കായിരുന്നു. അപ്പം ഏറ്റവും വലുപ്പം കുറഞ്ഞ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവുമായി ഇത് തന്നെയാണ്, മെർക്കുറിയാണ്. എന്നാൽ മെർക്കുറിയുടെ അകലം ഓർത്ത് വെക്കുക, അത് 6 കോടി കിലോമീറ്റർ ആണ്. മെർക്കുറിയുടെ അകലം, സൂര്യനിൽ നിന്നുള്ള അകലം ഏകദേശം 6
കോടി കിലോമീറ്റർ ആണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി രണ്ടാം അടുത്ത പോയിന്റ്, ഏറ്റവും വേഗതയിൽ സൂര്യനെ വലം വെക്കുന്ന പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും എന്താണ്? മെർക്കുറി അഥവാ ബുധനാണ്. ഏറ്റവും വേഗത്തിൽ ഇത് ഓരോ പ്ലാനറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണം ചെയ്യുന്നുണ്ട്, പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ പരിക്രമണം ചെയ്യുന്ന വേഗത ഓരോ പ്ലാനറ്റിനനുസരിച്ചും വ്യത്യസ്തമാണ്. ഏറ്റവും വേഗത്തിൽ പരിക്രമണം ചെയ്യുന്ന സൂര്യനെ വലം വെക്കുന്നത് ഏത് ഗ്രഹമാണെന്ന് ചോദിച്ചാൽ അത് ബുധൻ അഥവാ മെർക്കുറിയാണ്. അത് സൂര്യനെ ചുറ്റാനെടുക്കുന്ന ദിവസം ടൈം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 88 ഭൗമ ദിവസങ്ങളാണ്. 88 ഭൗമ ദിവസങ്ങൾ. അപ്പം മെർക്കുറിയെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്സ്, ഏറ്റവും ചെറിയ ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, സൂര്യനിൽ നിന്നുള്ള മെർക്കുറിയുടെ അകലം എന്ന് പറയുന്നത് 6 കോടി കിലോമീറ്ററാണ്. ഈ മെർക്കുറിയാണ് സൂര്യനെ ഏറ്റവും വേഗത്തിൽ വലം വയ്ക്കുന്നത്. ആ വലം വയ്ക്കാൻ എടുക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 88 ഭൗമ ദിവസങ്ങളാണ് എന്നതുകൂടെ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ബുധൻ്റെ ഭ്രമണകാലത്തെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു ഒരു ഗ്രഹത്തിന് എന്തുണ്ട്? ഭ്രമണം ചെയ്യുന്നുണ്ട്, പരിക്രമണം ചെയ്യുന്നുണ്ട്. പരിക്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സൂര്യനെ വലം വയ്ക്കുന്നത് അല്ല. ഇങ്ങനെയാണ്, ഇവിടെയാണ് സൂര്യനുള്ളത്, ഇവിടെയാണ് സൂര്യനുള്ളത്. ആ സൂര്യനെ ഇങ്ങനെ ഓർബിറ്റുകളിൽ, ഇപ്പം ഇത് മെർക്കുറിയാണെന്ന് വിചാരിക്കാം, ഈ മെർക്കുറി ഇങ്ങനെ വലം വയ്ക്കുന്നു അല്ല. ഇത് സൂര്യനെ ഇവിടെ നിന്ന് ചുറ്റി, ഇവിടെ ഇങ്ങനെ ചുറ്റി തിരിച്ച് ഇവിടെ തന്നെ എത്താൻ എടുക്കുന്ന, ഇതേ പൊസിഷനിൽ തിരിച്ചെത്താൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഒരു പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പരിക്രമണം. അതിനോടൊപ്പം ഇത് ഇതിൻ്റെ സ്വന്തമായ ഒരു അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണം ചെയ്യുന്നുമുണ്ട്. അത് സ്വന്തമായിട്ടുള്ള ഒരു അച്ചുതണ്ടിൽ അത് തിരിയുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പം ഭ്രമണമുണ്ട്, പരിക്രമണമുണ്ട്. പരിക്രമണകാലം എത്രയാണ് നമ്മൾ പറഞ്ഞു? 88 ഭൗമ ദിവസങ്ങളാണ് പരിക്രമണത്തിന്, ഒരു പരിക്രമണത്തിന് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭ്രമണകാലം എത്രയാണെന്ന് ചോദിച്ചാൽ അതെത്രയാണ്? 58.65 ദിവസങ്ങളാണ്. 58 ദിവസങ്ങളാണ് ഭ്രമണകാലം. പരിക്രമണകാലം 88 ക്ലിയർ. ഇനി ബുധനുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബുധൻ എന്തില്ല? ഉപഗ്രഹങ്ങളില്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ബുധൻ മാത്രമല്ല കേട്ടോ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ എന്നോർക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹം. PSC ചോദിച്ചു ഭൂമിയുടേതിന് തുല്യമായിട്ടുള്ള കാന്തിക മണ്ഡലമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതും എന്താണ്? ബുധനാണ്. ഓക്കെ, ഇനി ഈ ഇങ്ങനെ ഇത്തരം ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് പര്യവേഷണ വാഹനങ്ങളൊക്കെ ഓരോ രാജ്യവും മത്സരിച്ച് അയക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യ വിക്ഷേപിക്കുന്നുണ്ട്, ചൈന വിക്ഷേപിക്കുന്നുണ്ട്, അമേരിക്ക ഒരുപാട് വിക്ഷേപിക്കുന്നുണ്ട്, റഷ്യ വിക്ഷേപിക്കുന്നുണ്ട്. അപ്പം ഇത്തരം പര്യവേഷണ വാഹനങ്ങളൊക്കെ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിലാണ്. അവിടെയുള്ള ഭൂപ്രകൃതിയുടെ അവസ്ഥ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ, പിന്നെ ഗർത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, പർവ്വതങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇനി ജനവാസമാണോ, ജീവജാലങ്ങൾക്ക് അനുയോജ്യമായതാണോ, വാട്ടർ കണ്ടൻറ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഇത്തരം പര്യവേഷണ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. അപ്പം ഓരോ പ്ലാനറ്റിലേക്കും അങ്ങനെ പദ്ധതികളുണ്ട്, അത് നമുക്ക് ഓർത്ത് വെക്കേണ്ടതാണ്. എല്ലാ പദ്ധതികളും നമ്മൾ ഓർക്കണ്ട, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കേരള PSC എല്ലാം ഒന്നും ചോദിക്കില്ല. ഇവിടെ നമ്മൾ ബുധനാണ് പറയുന്നത്. ബുധൻ്റെ വിക്ഷേപത്തിന് പര്യവേഷണത്തിനായിട്ട് വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക, അത് Mariner 10 ആണ്. അത് വിക്ഷേപിച്ചത് ആരാണ്? അമേരിക്കയാണ്. United States of America വിക്ഷേപിച്ചത് ഏത് വർഷം? 1973 1973 അമേരിക്ക വിക്ഷേപിച്ച ബുധൻ പര്യവേഷണ വാഹനമാണ് Mariner 10. ഈ പേരോർത്ത് വെക്കുക, Mariner 10 എന്താണ്? ബുധൻ പര്യവേഷണ വാഹനമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ബുധനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ പറയുന്നത് സൗരയൂഥത്തിനെ കുറിച്ചാണ്. സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പോയിന്റ് നമുക്ക് പറയാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മെർക്കുറിയെക്കുറിച്ചാണ്. ബാക്കി ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് ഈ ഒരു മെർക്കുറിയുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ ഓർമ്മയിൽ തന്നെ വയ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.